ഇത് കണ്ണൂർ പോലീസ് സ്റ്റേഷൻ നിൽക്കുന്നതാണേ. ഹലോ കട്ടാക്കി ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ, വെറും 199 രൂപ മുടക്കിയിട്ട് ഒരു മാസ്ക് വാങ്ങിയിട്ട് അതിന് പകരം കിട്ടിയത് ഒരു LML വെസ്പ. ആളാരാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആളെ പേര്. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീൽ ഫ്രം ദ ടോക്സ് എന്ന ലൈവ് ഷോ. സുഖല്ലേ? അതെ, നമ്മളിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മൾ ഫുൾ ട്വിന്നിങ് ഒക്കെ ചെയ്തിട്ട് ഒരേപോലെ മെറൂൺ കളർ ഒക്കെ ഇട്ടിട്ട്, ഇവർക്ക് മെറൂൺ കിട്ടില്ല, അതുകൊണ്ട് മെറൂൺ പോലത്തെ ഒരു കളറൊക്കെ ഇട്ട് ഒപ്പിച്ചിട്ട് ഫുള്ള് സെറ്റപ്പിൽ നിൽക്കുകയാണ്. സംഗതി എന്താ വെച്ചാൽ, നമ്മൾ തമ്മിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരാൾക്ക് ഈ കാണുന്ന വെസ്പ നമ്മൾ വെറുതെ കൊടുക്കാൻ പോവാണ്. ആക്ച്വലി നമ്മളല്ല കൊടുക്കുന്നത്, ഈ ബാക്കിൽ കാണുന്ന ഡീൽ സ്മാർട്ട്. ഈ ഡീൽ സ്മാർട്ട് ഒരു ഗിവ് അവേ തുടങ്ങിയിട്ടുണ്ട്, അതായത് മെഗാ ഗിവ് അവേ അവർ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായി. അത് ഫസ്റ്റ് അനൗൺസ് ചെയ്തത് നമ്മുടെ മല്ലു ട്രാവലർ മൂപ്പരെ വീഡിയോ വഴി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ സിബിൻ സിറിയാക്ക്, ഫിഷിംഗ് ഫ്രീക്സിലെ സിബിൻ സിറിയാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ അരുൺ സ്മോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ ഷെബീർ ഡിബിസെറ്റ്, ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവർ വീഡിയോയിൽ. അതിനുശേഷം ഞാൻ എൻ്റെ സ്റ്റോറിയിൽ, അതായത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ, നമ്മൾ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു മാസത്തെ ആ ഒരു നീണ്ട ഗിവ് അവേ, ഏകദേശം അതിൻ്റെ ഫസ്റ്റ് റിസൾട്ട്, 5 ബൈക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് മാത്രമാണ് LML വെസ്പ് ഫസ്റ്റ് പ്രൈസ് അല്ല, ആദ്യം കൊടുക്കുന്ന ഏറ്റവും താഴത്തെ പ്രൈസ് മാത്രം. അതെ, ഏറ്റവും കുറഞ്ഞതും ഏറ്റവും ആദ്യം കൊടുക്കുന്നതും ഒരു പ്രൈസാണ് ഈ ഒരു സംഭവം. അത് തന്നെ വെസ്പ കൊടുക്കുന്നത്. ഇതിനുശേഷം ബുള്ളറ്റ് വരാണ്ട്, R15 V3 വരാണ്ട്, പിന്നെ KTM ഡ്യൂക്ക് വരാണ്ട്, അതിനുശേഷം BMW 310 അല്ലേ, ആർ, അങ്ങനെ ഒരു സാധനം കൂടി വരാണ്ട്. അപ്പോൾ BMW ബൈക്ക് അടക്കമുള്ള ഒരു മെഗാ ഗിവ് അവേ ആണ് ഇവർ പ്ലാൻ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ എന്താ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ ഈ ലോട്ട് എടുക്കാൻ പോവുകയാണ്, ആർക്കാണ് ഈ വെസ്പ കിട്ടാന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാൻ കുറച്ച് ചെറിയ ചെറിയ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഇവരുടെ വെബ്സൈറ്റിൽ, ഡീൽ സ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കൂപ്പൺ കോഡ് കിട്ടും, അതാണ് നിങ്ങളുടെ ആ ഒരു ഗിവ് അവേയിലേക്കുള്ള എൻട്രി. ഇപ്പോൾ ഇതാ ഫെൻസ് എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾ കാണുന്നുണ്ടോ? അറിയില്ല. ഫെൻസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ആണ് അവരുടെ വെബ്സൈറ്റിലുള്ളത്. ടീഷർട്ട് ഉണ്ട്, അതുപോലെ ഹുഡി ഉണ്ട്, പിന്നെ പോളോ ടീഷർട്ട്, പിന്നെ ഇതുപോലെ ഹുഡി, മാസ്ക് ഉണ്ട്, പിന്നെ ഫുൾ സ്ലീവ് ടീഷർട്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഉള്ളത്. ഒരു 5 പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ ഇപ്പം മാസ്ക് ഒരു 2000 അവരുടെ കയ്യിൽ നിന്ന് വിറ്റ് പോയിട്ടുണ്ട്. ആ 2000 തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ ഈ വെസ്പ കൊടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ടീഷർട്ട് 2000 ആവാനായിട്ടുണ്ട്. അതിലിപ്പോൾ അടുത്ത് ആവാൻ പോകുന്നത് നമ്മുടെ ഹുഡി. ഹുഡി നിങ്ങൾ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് BMW ബൈക്ക്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഗിവ് അവേ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മാസ്ക് 2000 പീസ് വിറ്റതിൻ്റെ LML വെസ്പയാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലോട്ട് എടുക്കാം. ആ പിന്നെ നമ്മൾ പറഞ്ഞത് ഓൾറെഡി ഇപ്പോൾ തീരാനായിട്ട് നമ്മൾ BMW. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ചിലപ്പോൾ ഒരാളാവാൻ, അതായത് ഒരു വിജയിയാവാൻ ചാൻസ് ഉണ്ടാവുന്നതാണ് അതിലേതെങ്കിലും ഒരു 5 പ്രൊഡക്ട്സിൽ. അപ്പോൾ നമുക്ക് നോക്കല്ലേ. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ റാഫിൽ ഡ്രോ ബോക്സ് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇവർ ലോക്കൊക്കെ ചെയ്തിട്ടല്ലേ, ഇനി ഇതിൽ കൃത്രിമം കാണിച്ചെന്ന് പറയണ്ട, കീ എനിക്ക് തന്നിട്ടല്ലേ. ഇനി ഇത് നമ്മളിങ്ങനെ കറക്കിയിട്ട് ഈ കറങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിപ്പോൾ 2000 പീസ് സോൾഡ് ഔട്ട് ആയതിനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലാകുന്ന വെച്ചാൽ, ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഓരോ പ്രൊഡക്റ്റിനെയും മേലിങ്ങനെ എഴുതി കാണിക്കും, എത്ര എണ്ണം സോൾഡ് ഔട്ട് ആയി, ഇനി എത്ര എണ്ണം സോൾഡ് ഔട്ട് ആവാനുണ്ട് എന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ കാണിക്കുന്നതാണ്. അത് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇനി ഇത് ഇതിനകത്തുള്ളത് നിങ്ങൾ വാങ്ങിച്ച ഇൻവോയ്സ് അല്ലേ. അതായത് 2000 മാസ്ക് 2000 ആൾക്കാർ വാങ്ങിയതിൻ്റെ ഇൻവോയ്സിൻ്റെ ഒരു കോപ്പിയാണ് ഇതിൽ വിട്ടിട്ടുള്ളത്. അതിൽ പേര് കാണാത്ത രീതിയിലാണ് മടക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിത് തുറന്നു നോക്കാൻ പോയാണ്. തുറന്നിട്ട് നമ്മൾ ഇസ കൂട്ടിയാണ് എടുക്കാൻ. ഇസ റെഡിയല്ലേ? റെഡിയല്ലേ? ആയിരിക്കോ? ആ ഇത് കണ്ടപ്പോ ഇല്ലേ, അപ്പോൾ അത് പറയുന്നത് ഭയങ്കര വൃത്തി, അതായത് മഷല്ല നല്ല കറുപ്പ് മാറ്റ് ബ്ലാക്ക് ആണ്. അതുകൊണ്ട് പാത്ത് പറയുന്നത് നമുക്ക് വാങ്ങിയിട്ട് അവർക്ക് വേറെ വാങ്ങിക്കൊടുക്കാന്ന് വെച്ച്. അപ്പോൾ നമുക്ക് എടുക്കാം. ഇതാ ഉമ്മാൻ്റെ പേര് അങ്ങ് നോക്കിയെടുക്കണം കേട്ടോ. അപ്പൊ നമ്മളിതാ തുറക്കാൻ പോവാണ്. യെസ് തുറന്നു, കുറച്ചുകൂടെ കറക്കിക്കോ. ഇതാ മേലെ നിന്ന് എടുക്കണ്ട, ഒന്ന് ഉള്ളിൽ കൈയിട്ട് എടുത്തോ. വലത്തേക്ക് വേണ്ട, ഇതൊക്കെ എത്തുന്നില്ല. യെസ്. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാല്, ഇത് തുറന്നിട്ട് നമ്മൾ നോക്കിയിട്ട്
അതിനുശേഷം നമ്മള് പുള്ളിനെ വിളിക്കും, നമ്മള് നിങ്ങളുടെ മുമ്പ് നിന്ന് വിളിക്കും. എന്നിട്ട് നാളെ നമ്മൾ മൂപ്പർ ഇങ്ങോട്ടേക്ക് വരുത്തിച്ചിട്ട്, അതാരായാലും എവിടെ ഉള്ള ആളായാലും, നമ്മൾ ഇങ്ങോട്ടേക്ക് വരുത്തിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ വെസ്പ് കൊടുക്കാനാണ് പരിപാടി. അപ്പൊ രണ്ട് പാട്ടായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോ തുറന്നു നോക്കാം, ഇത് സ്റ്റേപ്പിളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ, വെറും 199 രൂപ മുടക്കിയിട്ട് ഒരു മാസ്ക് വാങ്ങിയിട്ട് അതിന് പകരം കിട്ടിയത് ഒരു LML വെസ്പ. ആളാരാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇൻവോയ്സ് നമ്പർ 233, ആളെ പേര് സുഹേൽ മണാട്ടി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇനി അതിലൊന്നും പറയണ്ട. ഓ സുഹേലെ, എനിക്കില്ല കൊട്ടനാട്ടിന്ന്. സുഹേൽ ഇപ്പം നമ്മളെ കൂടെ ഇല്ല, നിങ്ങൾക്കിത് കാണുന്നു വിചാരിക്കുന്നത്. കാണുന്നുണ്ട് ബ്രോ പേര്? ഓക്കെ അല്ലേ, സുഹേൽ മണാട്ടി എന്ന് നിങ്ങൾക്ക് പേര് കാണാം. അപ്പോ കച്ചറാക്കി എന്റെ പേര്. അപ്പൊ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാല്, നമ്മൾ സുഹേൽ മണാട്ടിനെ ലൈവ് ആയിട്ട് വിളിക്കാൻ പോവാണ്. എന്നിട്ട് അവന്റെ റെസ്പോൺസ് എന്താ നോക്കാം. അപ്പോ നമ്മൾ വിളിക്കാൻ പോകുന്നത് ഒരു പ്രാങ്ക് പോലെ വിളിക്കല്ലേ, അതായത് കണ്ണൂർ പോലീസ് സ്റ്റേഷനിലാണ് മൂപ്പരെ ബൈക്ക് നോ പാർക്കിങ്ങിൽ വെച്ചുകൊണ്ട് ഒരു ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കാം. എന്നിട്ട് മൂപ്പരെ പ്രതികരണം എന്താ നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു കാര്യം പറയാം. അപ്പൊ ഇതാ നിങ്ങളുടെ മുമ്പ് തന്നെ നമ്മൾ വിളിക്കുന്നത് മൈക്ക് മുന്നിൽ വെച്ചിട്ട് ലൗഡ് സ്പീക്കർ ആക്കിയിട്ട് വിളിക്കാൻ പോകുന്നത്. ആ മൂപ്പരെ പ്രതികരണം എന്താ നോക്കാം. എടുക്കുന്നില്ല. ഹലോ ഹലോ, സുഹൈൽ അല്ലേ? ഇത് കണ്ണൂർ പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നേ. കണ്ണൂർ പോലീസ് സ്റ്റേഷൻ. എന്താ അവിടെ ഒരു നോയ്സ്? ക്ലിയർ ആണെന്നില്ലേ? ഹലോ, കട്ടാക്കി. ഹലോ, എന്താ ഫോണ് കട്ടാക്കിയേ? സുഹൈലിന്റെ ബൈക്കിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. സ്വന്തം വണ്ടിയുടെ ബൈക്കിന്റെ നമ്പർ അറിയില്ല? വണ്ടിയുടെ നമ്പർ അറിയില്ലേ? ഇന്നലെ ബൈക്ക് എടുത്തിട്ട് കണ്ണൂർ വന്നിട്ടുണ്ടായിരുന്ന? ഇന്നലെ എവിടെങ്കിലും പോയിട്ടുണ്ടായിരുന്ന ബൈക്ക് എടുത്തിട്ട്? ഏതാ ബൈക്ക്? ഏതാണ് സുഹേലിന്റെ? ഏത് ആക്സസാ? ആക്സസ് അത്ര നല്ല ബൈക്കല്ലല്ലോ. ആക്സസ് അത്ര നല്ല ബൈക്കല്ലല്ലോ. എങ്ങനെ മനസ്സിലായില്ല? KL 13A 6 62 62. ഇന്നലെ പയ്യന്നൂർ പോയിട്ടുണ്ടായിരുന്ന? എന്നാ അതില് ഒരു ഫൈൻ ഉണ്ട്, പാർക്കിങ്ങിന്റെ ഫൈൻ ഉണ്ട്, 1200. ആ നോ പാർക്കിങ്ങില് വണ്ടി വെച്ചതിന്റെ ഫൈൻ ഉണ്ട്. പക്ഷെ സുഹൈലിന്റെ വണ്ടിനെ ആണ് ഫൈന് കാണുന്നത്. ക്യാമറ ഞാൻ ഫോട്ടോ വേണമെങ്കിൽ അയച്ചു തരാം. അപ്പോ അഡ്രസ് ഒന്ന് പറഞ്ഞ. നാസില മഞ്ചിൽ കണ്ണൂർ എവിടെയാണ്? നാറാത്ത് അല്ലേ? ഓക്കെ, അപ്പൊ നാളെ സെമൻസ് അയക്കാം. അപ്പൊ നോക്കിട്ട് വന്ന് ക്ലീൻ പേ ചെയ്തോ കേട്ടാ. എന്തായാലും ആ വണ്ടിയും കൊണ്ടൊന്ന് സ്റ്റേഷനിലേക്ക് വരണം. എന്തായാലും എപ്പോഴേ വരാം? എപ്പോഴേ വരാൻ പറ്റാം? ഹലോ ഹലോ, നാളെ എപ്പോഴേ വരാൻ പറ്റാം? നാളെ രാവിലെ ഒരു 9 മണി 10 മണി വരാൻ പറ്റുമോ? നാളെ ആ അല്ലാണ്ട് നിങ്ങളെ ഫോട്ടോ കിട്ടൂലല്ലോ. വണ്ടിയുടെ ഫോട്ടോ ഉണ്ട്, അതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ നമ്പറും അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ സുഹൈൽ എന്തായാലും ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ 9 മണിയാകുമ്പോ സ്റ്റേഷനിൽ വന്നിട്ട് ആ ആക്സസ് ഇവിടെ വെച്ചിട്ട് പകരം പുതിയൊരു LML വെസ്പ് എടുത്തിട്ട് പോയിക്കോ. സുഹൈൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന? ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലും ഒന്നും വാങ്ങിയിട്ടില്ലേ? ഡീൽ സ്മാർട്ടിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന? എന്താ വാങ്ങിയത്? മാസ്കാ? ആ മാസ്കിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ട്? മാസ്കിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? നല്ല മാസ്കാ?
എന്നാ സുഹേലിനാണ് എൽ എം എൽ വെസ്പ അടിച്ചത്. നാളെ വന്ന സുഹേലിന് ആ വെസ്പ കിട്ടു. എന്തൊരു സന്തോഷോ. ഒരു കാര്യം ചെയ്യും, വരുമ്പോ ഫൈൻ എടുത്തിട്ട് വരണം കേട്ടോ. ആ ഫൈൻ എനിക്ക് തരണേ, എന്നാലും ഞാൻ വെസ്പ വരൂ. ആയിക്കോട്ടെ, ഞാൻ തരാന്ന്. നാളെ തളിപ്പറമ്പിലേക്ക് വാ. നീ യൂട്യൂബിലും കാണലുണ്ടാ? ആരതല്ലേ വീഡിയോസ് കാണല്? ആരതല്ലേ കാണല്? കോമഡി മാത്രമേ കാണല്ലോ? മല്ലു ട്രാവലർ ഒന്നും കാണല്ല? ആ ചെങ്ങൈന്റെ കണ്ടിരാ. പിന്നെ വേറെ അടുത്ത കണ്ടേ? വേറെ അടുത്തല്ല കണ്ടേ? ആ കമ്പനി ഇട്ടിട്ടുണ്ടായിരുന്നു. ജമീലിനെ അറിയോ? സെറ്റോക്സ്, സെറ്റോക്സ് ജമീൽ. ആ പരിചയമില്ലല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യ്, നാളെ വാ, നെറ്റ് വെസ്പ എടുത്തിട്ട് പോയിക്കോ. ഓക്കെ, അപ്പൊ നാളെ കാണാം. ഓക്കെ, അപ്പൊ ചെങ്ങൈമാർക്കിൽ ഫുള്ള് ട്രീറ്റ് കൊടുത്ത്, എന്നിട്ട് എനിക്ക് ആ 1200 തരാൻ മറക്കണ്ട. ആ 1200 എടുത്തിട്ട് വരാൻ മറക്കണ്ടെന്ന്. ഓക്കെ, അപ്പൊ നാളെ കാണാം കേട്ടോ. സെറ്റ് ഗൈസ്. അപ്പൊ സുഹൈൽ ഭയങ്കര ഹാപ്പിയാണ്. മൂപ്പർക്ക് ആക്സസ് മിക്കവാറും കളയും. എന്നിട്ട് എല്ലാം എടുത്തിട്ടായിരിക്കും എനിക്ക് ഇറങ്ങാൻ പോവാ. അപ്പോ ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് അടുത്ത ദിവസം തുടങ്ങാനുള്ള പ്ലാനിലാണ്. അപ്പോ സുഹൈലിനാണ് വെസ്പ കിട്ടിയിട്ടുള്ളത്. ഇനിയും 4 ബൈക്ക് ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങൾ ചാൻസ് കളയണ്ട. എന്തായാലും ഇന്ന് തന്നെ പർച്ചേസ് ചെയ്തോ. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയോ. ഡീൽ സ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് കയറാം. അതല്ലെങ്കിൽ പിന്നെ അവരെ വാട്സപ്പ് പോയി കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുമല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവരെ ഇൻസ്റ്റാഗ്രാമിലും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ചോദിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എന്തായാലും കിട്ടുന്നില്ല കാര്യം ഉറപ്പാണ്. അതാണ് നമ്മൾ ഇന്ന്. ആ മാസ്കിൻ്റെ ക്യാമ്പയിൻ കഴിഞ്ഞു. ഇനി അടുത്ത ഈ ടീഷർട്ട്, പോളോ ടീഷർട്ട്, ഹുഡി, പിന്നെ ഫുൾ സ്ലീവ് ടീഷർട്ട്, ഇതൊക്കെയാണ് ബാക്കിയുള്ളത്. അപ്പൊ അതെന്തായാലും ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇനി നമുക്ക് നാളെ സുഹേലിന്റെ റിയാക്ഷൻ എങ്ങനെ നോക്കാം. ഗൈസ്, അതിൻ്റെ ഇടയിൽ ചെറിയൊരു തീരുമാനം മാറ്റമുണ്ട്. കാര്യം മൂപ്പര് കണ്ണൂർ തന്നെ അല്ലേ. അപ്പൊ നാളെ നമ്മൾ ഇതിനു വേണ്ടി വീണ്ടും മെനക്കെട്ടണമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് വിളിച്ചു നോക്കാൻ പോവാണ്. ഇന്ന് സുഹേലിന് ഇപ്പൊ ഇവിടെ എത്താൻ പറ്റുമെങ്കിൽ, അതായത് കണ്ണൂരിൽ ഇങ്ങോട്ടേക്ക് ഒരു അരമണിക്കൂർ യാത്ര ഉള്ളൂ, അരമണിക്കൂർ മാക്സിമം 40 മിനിറ്റ്. ഇപ്പൊ വരാൻ പറ്റുമെങ്കിൽ ഇപ്പൊ 5 മണി, ഒരു 6 മണിക്കുള്ളിൽ സുഹേൽ വരാണെങ്കിൽ സുഹേലിന് സുഹേലിന്റെ വെസ്പ എടുത്ത് പോവാന്ന് നമ്മൾ വിളിച്ചു പറയാൻ പോവാണ്. അപ്പൊ ആ ഫോണ് തന്നെ. സുഹേല് ഫുള്ള് തിരക്കില്, ഇതാ തിരക്കിലാണ്, തിരക്കിലാണ്, ബിസി. ഹലോ സുഹേല, നിങ്ങക്ക് ഇപ്പൊ വരാൻ പറ്റുമോ തളിപ്പറമ്പില്? ആ ഇപ്പോ 5 മണിക്ക് അവിടെ നിന്ന് വിട്ടാൽ 5:30 ഓടി വന്നാൽ നന്ന സ്പീഡാക്കിട്ട് വരണം. എല്ലാം വന്നാ മതി, നമ്മളൊരു 5:45 വരെ കാത്തുക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് മെല്ലെ നോക്കിട്ട് വന്നാ മതിട്ടാ. തിരക്കാക്കണ്ട, ഏതെങ്കിലും ഫ്രണ്ടിനെ കൂടെ കൂട്ടിക്കോ. അത് എന്തായാലും കൂട്ടണല്ലോ അല്ലേ, തിരിച്ച് വണ്ടി കൊണ്ട് പോണ്ടേ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യും, പെട്ടെന്ന് വട്ടാ. 6 മണിയാന്ന് ആക്കണ്ട, അതിന് മുന്നേ എത്താൻ നോക്ക്. വേമ്പാ. ഓക്കെ, വണ്ടി എടുക്കുന്നതിന് പറയുന്നുണ്ട് ഭയങ്കര മൂഡ്. അങ്ങനെതാ, ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സുഹേൽ എത്തിയിട്ടുണ്ട്. അപ്പൊ സുഹേൽ, നമ്മുടെ ഇന്നത്തെ ഭാഗ്യവാൻ സുഹേൽ വന്നിട്ടുണ്ട്. മഴേന്റെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്, അപ്പൊ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. തുടക്കം തൊട്ട് മഴ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കുന്നു. അപ്പൊ ഇസ, ഇസ എടുത്ത ആളില്ലേ, വന്നിട്ടുണ്ട്, മൂപ്പര വിളിക്കാം നമുക്ക്. ആ അപ്പൊ ഇസ എണീച്ചിട്ട് മൂപ്പര നമുക്ക് വണ്ടി തിരിക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ സുഹേൽ വരൂ. അപ്പൊ ഇതാണ് നമ്മളെ സുഹേല്. എവിടെ? 1200 തരാന്ന് പറഞ്ഞിട്ട് കടം പറയുന്ന 1200 കടം പറയാൻ തന്നപാട് വണ്ടി തരും. ഓക്കെ, ഇതിപ്പോ കേട്ടപ്പോ ഫസ്റ്റ് എന്താ തോന്നിയ? ഒച്ചത്ത് പറ. ശരിക്കും പോലീസ് വിചാരിച്ചു, അപ്പൊ നല്ല ഭാവിയുണ്ട്. ഓക്കെ, എന്നിട്ട് അതാല് ആദ്യം കട്ടാക്കി. ആ നന്നായി. എന്നിട്ട് എന്റെ പിന്നെ എങ്ങനെ തോന്നിയേ? ഇത് ഉറപ്പന്നേന്ന് വെസ്പ അടിച്ചെന്ന് പറഞ്ഞപ്പോ ഉറപ്പന്നേന്ന് മനസ്സിലായോ?
പക്ഷെ എന്നാലും പോലീസ് പറഞ്ഞാൽ കെട്ടണ്ടേ ഫൈന്? കെട്ടണം, ഇതിപ്പോ പോലീസിനെ കാണട്ടെ വീഡിയോ. ഓക്കെ, അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻസ്. ഇതാ ബില്ല് ഒന്നുകൂടി ഇന്നാ പറ്റോ, വണ്ടി ബില്ലല്ല മാസിന്റെ ബില്ല, ഇതാണ് നമ്മൾ എടുത്തത്. അപ്പോ ഇനി ഇതെടുത്തിട്ട് ഫസ്റ്റ് യാത്ര എങ്ങോട്ടാണ്? വീട്ടിലേക്കൊന്നും പറയണ്ട, എങ്ങോട്ടാ പോവാൻ പോകുന്നത്? കല്യാണം കഴിച്ചല്ലേ, ഒരു ഭാര്യയുണ്ട്, കുട്ടി, ഒരു മോളുണ്ട്, ഭാര്യയുണ്ട്. അപ്പൊ ഭാര്യനും മോളും കൂടി എങ്ങോട്ട് പോകാൻ പോകുന്നത് ഫസ്റ്റ് റൈഡ്? എല്ലാ ഭർത്താക്കന്മാരും പറയുന്ന ഒരു പുതിയ എക്സ്ക്യൂസ് ആണ്, കൊറോണ അല്ലേ, എവിടെ പോകാൻ പറ്റില്ല എന്നല്ലേ. ഓക്കെ, എന്തെങ്ങനെ, ഹാപ്പി അല്ലേ? അല്ലേ, അപ്പൊ ആക്സസ് അങ്ങ് കയറുമോ? ഏത്, ഇത് നല്ലതാണെങ്കിൽ ഇത് തരുമോ, അത് നല്ലതെങ്കിൽ അത് തരുമോ? അപ്പൊ എനി ഹൗ കൺഗ്രാറ്റ്സ് കാന്റീസനെ. അപ്പോ നമ്മള് ഭയങ്കര സന്തോഷത്തിലാണ്, നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അതുപോലെ ഇതിലെ യാത്രകൾ എല്ലാം നല്ല ഹയറിലൊക്കെ എത്തട്ടെ ഇൻഷാല്ലാ. വേറെ എന്താ പറയണ്ട, ഒരു നന്ദിയിലും പറയട്ടെ. തീരെ ഭാഗ്യമില്ലാത്ത ആളാണ്, പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോ കഴിച്ചില്ല മൂപ്പര് പറയുന്നത്. അപ്പൊ കൺഗ്രാറ്റ്സ്, എന്തായാലും ഉഷാറാവട്ടെ. അപ്പൊ ഇസയാണ് നിങ്ങളെ പേരെടുത്തത്. അപ്പൊ ഇൻഷാല്ലാ അടിപൊളിയാകട്ടെ. അപ്പൊ ഇതാ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തേണ്. മൂപ്പര് സന്തോഷമായിട്ടുള്ള ഫേസ് ഒന്ന് ചിരിക്ക് ബ്രോ, ക്യാമറ ഇല്ലോണ്ടാന്ന് പറട്ടെ, മൂപ്പർക്ക് ഒരു ചമ്മര് പോലെ ഉണ്ട്. അപ്പൊ ഒന്ന് ചിരിച്ച ഒന്ന് ഉഷാറേ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തേണ്. അപ്പൊ ഒരു ഒരു സന്തോഷത്തിന്റെ മുഖത്ത് നമ്മൾ വീഡിയോ നിർത്തേണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത വീഡിയോ ഓടി വരുന്നതായിരിക്കും. അതിനു മുമ്പ് നമുക്ക് പറയാനുള്ള കാര്യം, ഡീൽ സ്മാർട്ടിന്റെ വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ചിലപ്പോൾ നമ്മൾ സുഹൈലിനെ പോലെ ഒരു ഭാഗ്യവാൻ ആവാൻ ചാൻസ് ഉണ്ട്. എന്ത് പറയുന്നത്, എന്തായാലും വാങ്ങിക്കോന്നല്ലേ, ധൈര്യമായിട്ട് വാങ്ങിക്കോ. അല്ല, ഇവരെ ശരിക്കും ക്വാളിറ്റി ഉണ്ടോ? മാസ്ക് നേരത്തെ നല്ലതാ പറഞ്ഞു, ശരിക്കും നമ്പർ വൺ, ഇനിയിപ്പോ എന്തും പറയുമല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ എഴുതിയിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ്, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. പോവാ, അപ്പോൾ ശരി, ബൈ.